കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു പ്രത്യേക ബിംബമായി മാറാൻ ഒരു ശ്രമം നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിന്റെ ലീഡർ എന്ന രൂപത്തിൽ വലിയ ക്യാമ്പയിൻ സതീശന്റെ അനുയായികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻ ആര് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഉത്തരം പിണറായി വിജയൻ എന്നാണ്. പിണറായി വിജയനെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് ക്യാപ്റ്റൻ എന്ന്. പക്ഷേ കേരളത്തിന് ഒരു ലീഡർ ഉണ്ടായിരുന്നു, അത് കെ കരുണാകരനാണ്. കെ കരുണാകരൻ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തേക്ക് ഇനി വരാനുള്ള ആൾ ആരാണ് എന്ന ചോദ്യത്തിന് ദാ ഞാനാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ലീഡർ എന്ന രൂപത്തിൽ വലിയ തോതിലുള്ള പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് വി ഡി സതീശൻ്റെ അനുയായികൾ. അതിന് വി ഡി സതീശൻ ചില കൾട്ട് രൂപപ്പെടുത്തി എടുക്കുന്നുണ്ട്. അദ്ദേഹം ആദ്യം ഹരിത എം എൽ എ എന്ന രൂപത്തിൽ ശ്രദ്ധയാകർഷിക്കാൻ ശ്രമം നടത്തി. പിന്നീട് കോൺഗ്രസിൻ്റെ പതിവ് ശൈലിയുണ്ടല്ലോ, മത സാമുദായിക സംഘടനാ നേതാക്കളുടെ വീടിൽ പോവുകയും അവരുടെ അനുഗ്രഹം വാങ്ങുകയും ചെയ്യുക എന്നത്. ആ ഒരു ഘട്ടത്തിൽ വി ഡി സതീശൻ പ്രഖ്യാപിച്ചു, ഒരു മത സാമുദായിക നേതാക്കളുടെയും തിണ്ണ നിരങ്ങാൻ ഞാൻ പോകില്ല എന്ന്. പ്രതിപക്ഷ നേതാവായപ്പോൾ അദ്ദേഹം മത സാമുദായിക നേതാക്കളുടെ സൗഹൃദം പിടിച്ചു പറ്റാനുള്ള ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ നേരത്തെ അദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനം മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയും പുറത്തു കൊണ്ടുവന്ന സാഹചര്യത്തിൽ അദ്ദേഹം അതിൽ നിന്ന് ഒന്ന് മയപ്പെടുകയും അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ രഹസ്യമായ ബന്ധം മത സാമുദായിക നേതാക്കളുമായി ഇപ്പോൾ തുടരുന്നുണ്ട് എന്നതാണ് ഒരു വസ്തുത. അത് നിൽക്കട്ടെ, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. എന്നാൽ ഇപ്പോൾ വി ഡി സതീശൻ മറ്റൊരു തന്ത്രമാണ് പയറ്റാൻ പോകുന്നത്. ബി ജെ പിക്കെതിരെ പടപൊരുതുന്ന സേനാനായകനാണ് താൻ എന്ന രൂപത്തിൽ അത്തരമൊരു ബിംബം സൃഷ്ടിക്കാനാണ് വി ഡി സതീശൻ ശ്രമിക്കുന്നത്. അതിനാണ് ആർ എസ് എസിനെതിരെ നിരന്തരമായി വിമർശനം ഉന്നയിക്കുക. ഏറ്റവും ഒടുവിൽ സജി ചെറിയാൻ്റെ വിവാദ പ്രസ്താവനയെ തുടർന്ന് സജി ചെറിയാനെ ആർ എസ് എസിൻ്റെ നേതാവ് ഹെഡ്ഗേറവുമായി താരതമ്യം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസ്താവന, അങ്ങനെ ആർ എസ് എസിനെ വിമർശിക്കുകയും ആർ എസ് എസിനെ എതിർക്കുകയും ചെയ്യുന്ന നേതാവ് താനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിന് വേണ്ട സഹായങ്ങൾ ആർ എസ് എസ് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചില വാർത്തകൾ, അത് ആർ എസ് എസ് തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് രണ്ടാം തവണ പറവൂരിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ വി ഡി സതീശൻ വോട്ട് തേടി രഹസ്യമായി ആർ എസ് എസ് നേതാക്കളെ കണ്ടിരുന്നു എന്ന്. ഇത് പറയുന്നത് മറ്റാരുമല്ല, ആർ എസ് എസിൻ്റെ കേരളത്തിലെ മുതിർന്ന നേതാവ് ആർ വി ബാബുവാണ്. ആർ വി ബാബു മാത്രമല്ല, മുതിർന്ന ബി ജെ പി ആർ എസ് എസ് നേതാക്കളെല്ലാം ഈ പ്രസ്താവനയുമായി ഇതിനകം തന്നെ രംഗത്ത് വന്നു. കേന്ദ്രമന്ത്രി വി മുരളീധരൻ പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഫേസ്ബുക്കിൽ. ആർ എസ് എസിൻ്റെ മുതിർന്ന നേതാവായ സദാനന്ദൻ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അങ്ങനെ ആർ എസ് എസുമായി രഹസ്യബന്ധം പുലർത്തിയിരുന്ന നേതാവാണ് വി ഡി സതീശൻ എന്ന് ആർ എസ് എസ് നേതാക്കൾ തന്നെ അതിൻ്റെ വിവരങ്ങൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. വെറും വിവരങ്ങൾ മാത്രമല്ല, തെളിവുകൾ സഹിതം, ആർ എസ് എസ് കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ സഹിതം, ആർ എസ് എസിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഫോട്ടോകൾ സഹിതം മാത്രമല്ല, ഏത് രൂപത്തിലാണ് അദ്ദേഹം അവിടെ പ്രസംഗിച്ചിട്ടുള്ളത് എന്ന് പോലും കൃത്യമായും പറഞ്ഞു വെക്കുന്നുണ്ട്. ഭാരതീയ പാരമ്പര്യത്തെക്കുറിച്ച്, കപട മതേതരത്വത്തെക്കുറിച്ച് അദ്ദേഹം അവിടെ സംസാരിച്ചു എന്നാണ് ആർ എസ് എസിൻ്റെ നേതാക്കൾ ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ അത് വലിയ ചർച്ച നടക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയുന്ന കേരളത്തിലെ ഒരേയൊരു നേതാവ്, ഒരേയൊരു ലീഡർ വി ഡി സതീശനാണ് താനാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ഇത്തരം വിവരങ്ങൾ പുറത്തു വരുന്നത്. ആ വിവരങ്ങൾ എന്നത് നേരത്തെ മുതൽ ആർ എസ് എസുമായി നല്ല ബന്ധം പുലർത്തുന്ന ആളായിരുന്നു വി ഡി സതീശൻ എന്നാണ്. ആ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വാഭാവികമായും ഇത് സംബന്ധിച്ച് വി ഡി സതീശൻ പ്രതികരിക്കേണ്ടി വരും. മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വി ഡി സതീശനോട് ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറയാനിടയുള്ള ഒരു രീതി എന്നത് തനിക്ക് ബന്ധമുണ്ട്, താൻ എല്ലാവരുടെ പരിപാടിക്കും പോകും, ആര് വിളിച്ചാലും പോകും, എം എൽ എ എന്ന നിലയിൽ എല്ലാ പരിപാടികൾക്കും പോകാറുണ്ട്, സി പി ഐ എമ്മിൻ്റെ പരിപാടികൾക്കും പോകാറുണ്ട്, സി പി ഐ എമ്മിൻ്റെ ഗ്രന്ഥശാലകളുടെ ഉദ്ഘാടനത്തിന് പോകാറുണ്ട്, വായനശാലകളുടെയും ക്ലബ്ബുകളുടെയും പരിപാടിക്ക് പോകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് താൻ മണ്ഡലത്തിൽ ജയിച്ചു വരുന്നത്, എല്ലാവരുമായി ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ് എന്നൊക്കെ വി ഡി സതീശൻ മറുപടിയായി പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പുണ്ട്, വി ഡി സതീശൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മത സാമുദായിക നേതാക്കളുടെ തിണ്ണ നിറങ്ങാൻ പോകില്ല എന്ന് പറഞ്ഞ അതേ വി ഡി സതീശൻ ഹിന്ദു ഐക്യവേദിയുടെയും അതോടൊപ്പം തന്നെ ആർ എസ് എസിൻ്റെയും തിണ്ണ നിറങ്ങിയിരുന്നു എന്നാണ് ആർ എസ് എസ് നേതാക്കൾ തന്നെ പറയുന്നത്. സ്വാഭാവികമായും അതിന് എന്ത് മറുപടി പറയും നമുക്ക് കാത്തിരുന്ന് കേൾക്കാം. നേരത്തെ പറഞ്ഞ മറുപടി തന്നെയായിരിക്കുക പറയുക അല്ല മാറ്റി പറയുമോ എന്നതൊക്കെ നമുക്ക് അറിയാനിരിക്കുന്നതേയുള്ളൂ. ഏതായാലും വി ഡി സതീശൻ്റെ ഒരു കള്ളക്കളി
ഇവിടെ പൊളിഞ്ഞു വീഴുകയാണ്, കാപട്യം ഇവിടെ തകർന്നു വീഴുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം വി ഡി സതീശൻ ആർ എസ് എസുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ആളാണ്. പറവൂർ മണ്ഡലത്തിലെ പരിപാടിക്കല്ല അദ്ദേഹം പോയിരിക്കുന്നത്, തൃശ്ശൂർ ജില്ലയിലെ പരിപാടിക്കാണ് പോയിരിക്കുന്നത് എന്ന് ആലോചിക്കണം. എറണാകുളം ജില്ലയിലെ പരിപാടിക്കല്ല പോയിരിക്കുന്നത്, തൃശ്ശൂർ ജില്ലയിലെ പരിപാടിക്കാണ് പോയിരിക്കുന്നത് എന്ന് ആലോചിക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ എത്രമാത്രം വലിയ സൗഹൃദമാണ് അദ്ദേഹം നിലനിർത്തിയിരുന്നത്. അദ്ദേഹം പോയി കണ്ട നേതാക്കൾ അവിടെ വോട്ട് വാങ്ങി, വോട്ട് നൽകിയിട്ടുണ്ട് വി ഡി സതീശന്. രണ്ടാമത് മത്സരിച്ചപ്പോൾ, ആദ്യം മത്സരിച്ചപ്പോൾ വി ഡി സതീശൻ തോറ്റു, രണ്ടാമത് മത്സരിച്ചപ്പോഴാണ് ജയിച്ചത്, അപ്പോഴാണ് ആർ എസ് എസിൻ്റെ വോട്ട് തേടിയത് എന്ന് ആർ എസ് എസ് നേതാക്കൾ പറയുന്നു. അതുകൊണ്ട് തന്നെ എവിടെ വിളിച്ചാലും കേരളത്തിൽ ആർ എസ് എസിൻ്റെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും പരിപാടികൾ എവിടെ വിളിച്ചാലും അദ്ദേഹം പങ്കെടുക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് തൃശ്ശൂരേക്ക് പറവൂർ എം എൽ എ ആയ വി ഡി സതീശനെ വിളിച്ചത് എന്ന് നമുക്കിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും അതിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്, അതിൻ്റെ ഫോട്ടോകളും വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്ത് മറുപടിയാണ് വി ഡി സതീശൻ പറയുക എന്നത് മാത്രമേ നമുക്ക് ഇനി അറിയാനുള്ളൂ. അദ്ദേഹം ആർ എസ് എസിനോടൊപ്പം സഞ്ചരിച്ച മനുഷ്യനാണ്. അദ്ദേഹം ഇപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ മുന്നിൽ ഞാനിതാ ബി ജെ പിക്കെതിരെ പടപൊരുതാനുള്ള ആളായി മാറിയിട്ടുണ്ട്, ഞാൻ അവിടെ നിൽക്കുകയാണ് എന്ന് പറയുന്നത് കാപഠ്യമാണ് എന്ന് ഓരോ ദിവസം കഴിയുന്നോറും തെളിഞ്ഞ് തെളിഞ്ഞ് വരികയാണ്.